الحمد الحمد لله رب لله رب العالمين، العالمين، الصلاة الصلاة والسلام على والسلام أشرف على أشرف المرسلين المرسلين وعلى آله وعلى آله وصحبه وصحبه أجمعين. أما أجمعين. بعد، أما بعد، പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ, സഹോദരിമാരെ, അറിവിൻ്റെ അറിവിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ ഇടമായ ഇടമായ നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ ഗ്രൂപ്പ് വോയിസ് ഓഫ് വോയിസ് ജാബിർ ഓഫ് ജാബിർ മന്നാനി മന്നാനി എന്ന ഈ ഈ കൂട്ടായ്മയിലൂടെ കൂട്ടായ്മയിലൂടെ വളരെ വളരെ അത്യാവശ്യമായി അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കർമ്മപരമായ കുറച്ച് കർമ്മപരമായ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ഇൻഷാല്ലാ ഇൻഷാല്ലാ നമുക്ക് നമുക്ക് ചർച്ച ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരാരാധനാ ഒരാരാധനാ കർമ്മമാണ് കർമ്മമാണ് നമസ്കാരം നമസ്കാരം എന്നുള്ളത്. എന്നുള്ളത് ഈ ഈ നമസ്കാരവുമായി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില ചില അറിവുകൾ അറിവുകൾ ഈ ഈ ഗ്രൂപ്പിലൂടെ ഗ്രൂപ്പിലൂടെ നൽകുക നൽകുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ലക്ഷ്യം. ലക്ഷ്യം. ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം നമസ്കാരം എന്ന് നമസ്കാരം എന്ന് പറയുന്നത് പറയുന്നത് അതാർക്കൊക്കെയാണ് അതാർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് എന്നും നിർബന്ധമാകുന്നത് എന്നും നിസ്കാരം നിസ്കാരം നിർബന്ധമാകാത്തവർ നിർബന്ധമാകാത്തവർ ആരൊക്കെയാണ് എന്നും ആരൊക്കെയാണ് എന്നും പലപ്പോഴും നാം പലപ്പോഴും നാം കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടുണ്ടാകും. എങ്കിലും എങ്കിലും ജീവിത ജീവിത സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളുടെ പേരിലോ പേരിലോ പ്രായത്തിൻ്റെ പ്രായത്തിൻ്റെ പേരിലോ പേരിലോ ഓർമ്മക്കുറവുകൊണ്ടോ ഒക്കെ ഓർമ്മക്കുറവുകൊണ്ടോ ഒക്കെ പലപ്പോഴും പലപ്പോഴും ഇത്തരം ഇത്തരം അറിവുകൾ അറിവുകൾ നമ്മിൽ നിന്നും നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകാൻ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് സാധ്യതയുള്ളത് തന്നെ കൊണ്ട് തന്നെ അറിയുന്നവർക്ക് ഒരു അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും ഓർമ്മപ്പെടുത്തലും അറിയാത്തവർക്ക് ഒരു അറിയാത്തവർക്ക് ഒരു പഠനവുമായിട്ടാണ് പഠനവുമായിട്ടാണ് നമ്മുടെ ഈ നമ്മുടെ ഈ മസ്അല ക്ലാസ് ക്ലാസ് ഇൻഷാല്ലാ ഇൻഷാല്ലാ തുടക്കം തുടക്കം കുറിക്കുന്നത്. കുറിക്കുന്നത് അതിലാദ്യമായി അതിലാദ്യമായി നമസ്കാരത്തിൻ്റെ നമസ്കാരത്തിൻ്റെ കർമ്മങ്ങളെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് വിവരണങ്ങളാണ് അല്പാൽപമായി നിങ്ങൾക്ക് അല്പാൽപമായി വേണ്ടി നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. വേണ്ടി നൽകപ്പെടുന്നത് അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വീകരിക്കുമാറാകട്ടെ. ഇത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും അള്ളാഹു അള്ളാഹു ഇരുലോകത്തും ഇരുലോകത്തും ഉന്നതമായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങൾ നൽകി നൽകി ഖൈറായ ഖൈറായ ജീവിതം ജീവിതം അള്ളാഹു അള്ളാഹു നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ അപ്പോ നിസ്കാരം നിസ്കാരം നിർബന്ധമായവർ നിർബന്ധമായവർ ഇസ്ലാമിലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു ആരാധനാ ആരാധനാ കർമ്മമാണ് കർമ്മമാണ് നമസ്കാരം നമസ്കാരം നിസ്കാരം നിസ്കാരം എന്നുള്ളത്. എന്നുള്ളത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് നിസ്കാരം നിസ്കാരം നിർബന്ധമായവർ, നിർബന്ധമായവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് നിസ്കാരം നിസ്കാരം നിർബന്ധമാകുന്നത്? നിർബന്ധമാകുന്നത് പ്രായം തികഞ്ഞവരും വിശേഷ ബുദ്ധിയുള്ളവരും ശുദ്ധിയുള്ളവരും ശുദ്ധിയുള്ളവരും ഒക്കെയാണ് ഒക്കെയാണ് നിസ്കാരം നിസ്കാരം നിർബന്ധമായ കൂട്ടർ. നിർബന്ധമായ കൂട്ടർ. അത് അത് പറയുമ്പോൾ പറയുമ്പോൾ പ്രായം പ്രായം തികയാത്തവർക്കും തികയാത്തവർക്കും വിശേഷ ബുദ്ധിയില്ലാത്തവർക്കും ശുദ്ധിയില്ലാത്തവർക്കും ശുദ്ധിയില്ലാത്ത ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും സ്ത്രീകൾക്കും നിസ്കാരം നിസ്കാരം നിർബന്ധമില്ല എന്ന് നിർബന്ധമില്ല നമുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രായം അപ്പോൾ ഈ പ്രായം തികയുക തികയുക എന്നതുകൊണ്ട് എന്നതുകൊണ്ട് എത്രയാണതിൻ്റെ എത്രയാണതിൻ്റെ പ്രായം, പ്രായം, നിസ്കാരം നിസ്കാരം നിർബന്ധമാകുന്ന നിർബന്ധമാകുന്ന പ്രായം പ്രായം എന്നുള്ളത് എന്നുള്ളത് ഇസ്ലാമിലെ ഇസ്ലാമിലെ ഏതൊരു ഏതൊരു കാര്യത്തിൻ്റെയും കാര്യത്തിൻ്റെയും അടിസ്ഥാനം അടിസ്ഥാനം ഹിജ്റാ ഹിജ്റ വർഷത്തിൻ്റെ വർഷത്തിൻ്റെ കലണ്ടറും ഹിജ്റ വർഷ കലണ്ടറും ഹിജ്റ തീയതിയുമാണ്. തീയതിയുമാണ്. അതൊരു അതൊരു മുസ്ലിമിൻ്റെ ആധികാരികമായ ആധികാരികമായ അവൻ്റെ എല്ലാ അവൻ്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു കാര്യങ്ങളിലുമുള്ള ജീവിത ജീവിത രേഖ രേഖ കൂടിയാണ്. രേഖ കൂടിയാണ്. ജനനമായാലും മരണമായാലും ജനനമായാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണ്ടനു സ്മരണങ്ങളായാലും സ്മരണങ്ങളായാലും ഒക്കെ ഒരു ഒക്കെ ഒരു വിശ്വാസിയെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി ആദ്യമായി പരിഗണിക്കേണ്ടത് ഹിജ്റ പരിഗണിക്കേണ്ടത് വർഷ ഹിജ്റ കലണ്ടറിനെയും കലണ്ടറിനെയും ഹിജ്റ ഹിജ്റ വർഷ വർഷ തീയതിയും തീയതിയും ഒക്കെയാണ്. ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആധികാരികമായ ആധികാരികമായ രേഖ എന്ന് രേഖ എന്ന് പറയപ്പെടുന്നത് പറയപ്പെടുന്നത് ചാന്ദ്രവർഷം ചാന്ദ്രവർഷം അനുസരിച്ചു അനുസരിച്ചു ഹിജ്റ വർഷം ഹിജ്റ വർഷം അനുസരിച്ച് അനുസരിച്ച് നിസ്കാരം നിസ്കാരം നിർബന്ധമാകുന്ന നിർബന്ധമാകുന്ന ഒരാൾക്കുള്ള ഒരാൾക്കുള്ള പ്രായം പ്രായം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് 15 വയസ്സ് പൂർത്തിയാകലാണ്. 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടിയാണ് കൂടിയാണ് ഒരാൾക്ക് ഒരാൾക്ക് നമസ്കാരം നമസ്കാരം നിർബന്ധമാകുന്നത്. നിർബന്ധമാകുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പ്രായ ഈ പതിനഞ്ച് പ്രായ വയസ്സ് 15 വയസ്സ് പൂർത്തിയാകുകയോ പൂർത്തിയാകുകയോ അതിനിടയ്ക്ക് വെച്ച് അതിനിടയ്ക്ക് വെച്ച് ആൺകുട്ടികളാണെങ്കിൽ ഇന്ദ്രിയ സ്കലനം ഇന്ദ്രിയസ്കലനം ഉണ്ടാകുകയോ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ആർത്തവരക്തം ആർത്തവ രക്തം പുറപ്പെടുകയോ ഒക്കെ പുറപ്പെടുകയോ ചെയ്യൽ ഒക്കെ ചെയ്യൽ കൊണ്ടാണ് കൊണ്ടാണ് അവരുടെ അവരുടെ പ്രായ പ്രായ പൂർത്തി പൂർത്തി പരിഗണിക്കപ്പെടുന്നത്. പരിഗണിക്കപ്പെടുന്നത്. ഒന്നുകിൽ ഒന്നുകിൽ 15 വയസ്സ് 15 വയസ്സ് പൂർത്തിയാകുക, പൂർത്തിയാകുക, അല്ല അല്ലാൺകുട്ടികളാണെങ്കിൽ ഇന്ദ്രിയ സ്കലനം ഇന്ദ്രിയ സ്കലനം ഉണ്ടാവുക, ഉണ്ടാവുക, പെൺകുട്ടികളാണെങ്കിൽ ആർത്തവരക്തം പുറപ്പെടുക തുടങ്ങിയ പുറപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ 7 വയസ്സായ കുട്ടികളോട്
നമസ്കാരം കൽപ്പിക്കാനും പത്തു വയസ്സായിട്ടും ആ കുട്ടി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ ചെറിയ അടികൾ കൊടുത്തുകൊണ്ട് നിസ്കാരത്തെ പരിശീലിപ്പിക്കുവാൻ ഉള്ള കടമയും ബാധ്യതയും രക്ഷകർത്താക്കൾക്കുണ്ട് എന്നാണ് കർമ്മശാസ്ത്രം നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ പത്തു വയസ്സായ കുട്ടി നമസ്കരിക്കാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ അടിച്ചുകൊണ്ട് നമസ്കാരത്തെ അവനിൽ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ആ ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഒരു രക്ഷകർത്താവിന്റെ ബാധ്യതയും അവന്റെ നിർബന്ധമായ കാര്യവും. അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. അവർക്ക് ശുദ്ധിയായതിനു ശേഷം നിസ്കാരം കലാപീട്ടേണ്ടതുമില്ല. കാരണം ധാരാളം നിസ്കാരങ്ങൾ അതിന് ഇടയ്ക്ക് ഈ ആർത്തവ അല്ലെങ്കിൽ മെൻസസിന്റെ സമയത്ത്, ഹയലിന്റെ സമയത്ത് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം അവർക്കൊരു ആനുകൂല്യം നൽകിയിട്ടുണ്ട്. ഇത്തരം സമയത്ത് നിസ്കാരങ്ങൾ അവർക്ക് കലാവ് വീട്ടേണ്ടതില്ല. മറിച്ച് നോമ്പാണെങ്കിൽ ഈ ആർത്തവത്തിന്റെ പേരിടിൽ ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ കലാവ് വീട്ടണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പോ പ്രായപൂർത്തി ഉണ്ടാവുക, അതുപോലെ തന്നെ വിശേഷബുദ്ധി എന്ന് പറയുമ്പോ ഭ്രാന്തനല്ലാതിരിക്കുക, സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ബുദ്ധി അത് തന്നെയാണ് വിശേഷബുദ്ധി, തിരിച്ചറിവിന്റെ ശേഷി, അതുപോലെ ശുദ്ധി ഉണ്ടായിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, തുടങ്ങിയുള്ള കാര്യങ്ങൾ കാണും ഇത്തരക്കാർക്കാണ്. പ്രായം തികയുന്നവരും തികഞ്ഞവരും വിശേഷബുദ്ധിയുള്ളവരും ശുദ്ധിയുള്ളവരുമായിരിക്കണം നമസ്കാരം ശുദ്ധിയുള്ളവർക്കുമാണ് നമസ്കാരം നിർബന്ധമാകുന്നത്. ഇതെല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക.